يس شالله ما شاء الله جميل 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 فاينالي فاينالي جريت ഫൈനലി നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു അറബി വരാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഒരു അറബി നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. സോ നമ്മൾ ഇതിനു മുമ്പ് ആ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാഫ്റ്റുകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വീട്ടിൽ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്രയധികം സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വരാനായിട്ട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ബിസിയായിരുന്നു, നമ്മളും ബിസിയായിരുന്നു. സോ ഒരുവിധം നമ്മുടെ കോറിഡോറൊക്കെ ഫില്ലായി, വീടൊക്കെ ഫുള്ള് മേക്കോവർ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോഴേക്കും അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നതിൻ്റെ രാവിലെയാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഓരോ ദിവസം അലക്കോലത്തെ പണിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കോറിഡോർ ആകെ കൊളായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കി സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള കുറേ പണികളായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ വിരിച്ചേക്കുന്ന ഈ ഒരു വാൾപേപ്പർ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് നമ്മൾ കയറി വരുന്ന നമ്മുടെ ഡോറിൻ്റെ ഈ ഒരു സൈഡിൽ മൊത്തം കൊളായി കിടക്കുവാണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കുട്ടി നമ്മളോട് കമൻ്റ് ചെയ്തായിരുന്നു, ചേച്ചി ഇത് മാറി ചീത്ത അയില് ഇത് മാറ്റിക്കൂടെയും ചോദിച്ചു. നമ്മുടെ കയ്യിൽ ഒത്തിരി വോൾ സ്റ്റിക് പേപ്പേഴ്സ് ഇതുപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടുക്കത്തുള്ള ഒരു പോർഷൻ നമ്മൾ മാറ്റിയെടുക്കാണ്ടോ. അതിൻ്റെ താഴെ കാണുന്ന നിങ്ങൾക്ക് ആ ഫ്ലോറ് കാണാൻ പറ്റില്ല, അതുപോലെയാണ് നമ്മുടെ ഈ ഫ്ലോറ് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതൊന്ന് ഇത് ഒട്ടിക്കാനുള്ള ടൈപ്പുള്ള വാൾപേപ്പർ അല്ല കേട്ടോ, ഇതിങ്ങനെ ജസ്റ്റ് പേപ്പർ പോലെയാണ്. കട്ടിയുണ്ട് പേപ്പറിന്, പെട്ടെന്നൊന്നും കീറി പോരില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ ഒരു കീറിയ പോർഷനോടി ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കുറേ വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഗിവ് എവേ വന്നപ്പോൾ, ഗിവ് എവേ അനൗൺസ് ചെയ്തപ്പോൾ കുറേ പേർക്ക് കൊടുത്തു വിട്ടിട്ടോ വാൾപേപ്പേഴ്സ്. ഇനി ബാക്കിയില്ല, ഒത്തിരി വാൾപേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 5, 6, 7, 8, 8 or 10 ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. വന്നവർക്കൊക്കെ 2-3 പേർക്കായിട്ട് നമ്മൾ ആ റോളൊക്കെ ബാഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ആ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് സെറ്റാക്കി കയറി വരുന്ന ഈ ഒരു പോർഷൻ്റെ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കേട്ടോ, ഇതുപോലെ നിറച്ച് സാധനങ്ങൾ വെച്ചേക്കണമുണ്ട്. പക്ഷേങ്കിൽ എനിക്കിഷ്ടമാണ്, ഞാൻ എൻ്റെ വീട്ടിലും ആണെങ്കിലും ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റാക്കിയാണ് വെച്ചേക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. പക്ഷേ കുറേ പേർക്കൊക്കെ ഇങ്ങനെ നിറച്ച സാധനങ്ങളൊക്കെ വാളിൽ സ്റ്റിക്ക് ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ദിവസം ചെയ്തേക്കുന്ന ആ ഒരു ഫ്രെയിം നമ്മൾ കൊടുക്കണേക്ക് മുമ്പാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ 2 വാൾപേപ്പറായിട്ടാണ് ഇതുപോലെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. സെൻറ്ററിൽ വേറൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം തന്നെ അവൾ ഒട്ടിക്കായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ ആ നീളത്തിൽ തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബാക്കിയുള്ള പോർഷനിൽ മുറിക്കാണ്ട് ഇതുപോലെ തന്നെ ആക്കിയത്. കാശിക്കുട്ട് അങ്ങനെ ഹാഷിം വരാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗിലാണ് കേട്ടോ. അവൻ ഇവിടെ വന്നതിൽ വേറെ അറബ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോകും. പക്ഷേ ഹാഷിമെന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെക്കൻ വീണ്ടും അലമ്പായിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കൂട്ടുകൂടിയത്. അപ്പോൾ ഹാഷിം വരുന്ന സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. കാശിക്കുട്ട് അവിടെ പോയിട്ട് സൗണ്ട് കേട്ടിട്ട് ഇപ്പോൾ തിരിച്ച് ഓടി ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. ഇപ്പൊ കാശി ഓടി വരും. Only you, your friends? No, my friends are coming now. Okay. Okay, because I am back already. So I told them to come. They are just nearby. Mashallah. Mashallah. All the crafts are here. You are leaving? Oh yes. My God, I'm not happy. Mashallah. Salaam alaikum. Namaskar. How is the day? Beautiful actually before. So happy Republic Day. And Republic Day gift every day. Tera. I already give you my how would you like my Republic Day gift? അദ്ദേഹം റിപ്പബ്ലിക് ഡേ ആയിട്ട് ഒരു ഒരു ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേജിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അദ്ദേഹം അത് കണ്ടോന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ഏട്ടൻ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ കാശിനെ വിളിച്ചിട്ട് കാശി ചെല്ലുന്നുണ്ടായില്ല കേട്ടോ. കാശി എന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ട, അവനാണെങ്കിൽ ഏട്ടൻ്റെ മേത്തൊന്നും ഇങ്ങനെ കയറിയിരിക്കുന്നത്. അവന് നാണായിട്ടാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അവന് ഹാഷിമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് 2-3 പേരും കൂടി വരാനുണ്ടായിരുന്നു. അവർ പുറകേ വരണുള്ളൂ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഈ ഒരു ആൻറ്റിയാണ് വന്നത്. അപ്പോൾ ഈ ആൻറ്റിയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കണം, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ആൻറ്റിക്കറിയാം. ആൻറ്റിയുടെ മോനാണ്, പിന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡാണത്. അപ്പോൾ
അവര് മൂന്നുപേരുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിച്ചു. ബിരിയാണി മേടിച്ചോ, മേടിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ അത് കൊളാ പോലെന്ന് ഓർത്തിട്ട് ഞാൻ ഇതേതെ വിളിക്കാനിട്ട് വൈകി വൈകിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് തൊട്ട് അടുത്തുനിന്ന് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഒരു ഹോം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ കോൺടാക്ട് ചെയ്തിട്ട് ഒത്തിരി പേരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് പറഞ്ഞ് ദമ്മക്കാക്കി വീട്ടിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്കിളായിട്ട് കാശി ഭയങ്കരമായിട്ട് കൂട്ടായിട്ടോ. നമ്മൾ താഴെ ഇരുന്നിട്ട് ഇതുപോലെ ഈ പ്ലേറ്റിൽ ഫുഡൊക്കെ കഴിച്ചു. ഹാശിമ അതിനിടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓരോരോ സംസാരങ്ങളും വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ച് റെസ്റ്റ് ചെയ്ത് നമ്മുടെ വർക്കുകളൊക്കെ കണ്ടു. പിന്നെ അവരുടെ കുറേ ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ. കാശിയാണെങ്കിൽ ആങ്കിളായിട്ട് ഭയങ്കര കൂട്ടായി. ആൻറ്റി ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻറ്റിയും ആന്റിയും ആന്റിയുടെ മോനും. അപ്പൊ എല്ലാവരുമായിട്ട് കൂട്ടായിട്ടോ. അവരൊക്കെ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ പിന്നെ പൂവാറായപ്പോഴേക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഇറങ്ങാറായിട്ടോ. അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത ആ ഒരു ബിരിയാണി കുറെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ട് കാലത്ത് തന്നെ രാവിലെ തന്നെ എണീച്ചിട്ട് ജിമ്മിലൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ബിരിയാണി ഭയങ്കര ഇഷ്ടമുണ്ട്. ബിരിയാണി നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ ആൻറ്റിക്ക് ഗിവ് അവേ ആയിട്ട് നമ്മൾ ഇതാണ് കൊടുത്തത്. ആൻറ്റിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് കൊണ്ടുപോയാൽ മതി, ഇതാ കുറച്ച് നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ആൻറ്റിക്ക് അത് നമ്മൾ കൊടുത്തു വിട്ടു. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഹാഷിമിനും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പെയിൻ്റ് ഒന്നും പുറകിൽ അടിച്ചിട്ടില്ല, ഫ്രണ്ടിൽ മാത്രം അടിച്ചിട്ടുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അല്ലായിരിക്കും, ഞാൻ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഇന്ന ആക്രി വർക്കിട്ട് ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല, ഫ്രണ്ടിൽ ഞാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കണേ, കാർഡ്ബോർഡ് പേപ്പറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വന്ന ആദ്യത്തെ അറബി ആണ് ഹാഷിം ബ്രോ. അപ്പോൾ ഈ വീട്ടിലെ ഓണർ എവിടെയെങ്കിലും ചോദിക്കണ്ടാം, അദ്ദേഹത്തിൻ്റെ പൊടി പോലെ ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹം നമ്മുടെ വീഡിയോ കാണണ്ടോ എന്ന് പറയാൻ പോലും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. ഇതേ വീട്ടിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്തപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ടാണ് മീറ്റ് ചെയ്തിരുന്നത്. ആദ്യത്തെ തവണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ കൈവച്ച് വരച്ചിട്ടുള്ളൊരു ഫിംഗർ പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ കാറാണ് കേട്ടോ. ഇത് കാശിക്കൊണ്ടാണെങ്കിൽ ഈ കാറ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ പൊങ്ങി, അതിൻ്റെ പുറമെയുള്ള സാധനമൊക്കെ പൊങ്ങി, സീറ്റൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലുള്ള ഒരു കാറാണ്. കാശിയാണെങ്കിൽ അപ്പോഴും കൂട്ടുകൂടുന്നുണ്ടായില്ല ഹാഷിമിനോട്. കൈയൊക്കെ ചോദിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ ചോദിച്ചിട്ട് കൊടുക്കണേ ഉണ്ടായില്ല. അപ്പം കാശി ഇങ്ങനെ പേടിച്ച് മാറുന്നുള്ളത് ആക്ട് ചെയ്ത് കാണിക്കുവാണ്ട്. ഹാഷിമ് കൈയൊക്കെ കാണിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഹാഷിം ബ്രോ, ഹാഷിം ബ്രോ, മാഷല്ല എന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ ചെക്കൻ്റെ അലമ്പായിരുന്നു കേട്ടോ. പിന്നെ അതെന്തോ ചിപ്സ് മേടിച്ച് കൈ പിടിച്ചപ്പോൾ അത് തന്നാലാണ്, അത് ഷെയ്ക്കാൻ്റെ കൊടുത്താല ചിപ്സ് തരുള്ളൂന്നുണ്ടപ്പോൾ ഷെയ്ക്കാൻ്റെ കൊടുത്തവരെ നാണായിട്ടാണ് കേട്ടോ. അവനാണ് ഈ അങ്കിളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്കിളായിട്ട് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി രാത്രി ഒരു 12-12 അവറായി കാണും. ഇവർ വന്നപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയി കാണും കേട്ടോ. അങ്ങനെ ഒരു പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടോ. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ കോട്ടൊന്നും ഇട്ടിട്ടുണ്ടായില്ല. പുറത്ത് നിന്നിട്ട് എനിക്ക് തണുത്തിട്ട് വേണ്ടായില്ല ഗൈസ്. അങ്ങനെ എല്ലാവരും പോകുകയാണ്. രാത്രി ഒരു 12-12 മണിയോടുകൂടി എല്ലാവരും പിരിഞ്ഞ ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം മിസ്സിയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. ബൈ ബൈ.